ഇന്ന് ഉമ്മ വന്നേക്കുന്നത് എന്താ കിച്ചൺ ടിപ്സ് ആയിട്ടാണ് അല്ലേ ഉമ്മ? അതെ, ഹിലാക്ക് കുറേ ഡൗട്ടുകളുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാന്നാണ്. അതെന്താ സംഭവിച്ചല്ലേ, ഞാൻ ഇന്നൊരു ഡൗട്ട് ചോദിച്ചത്, ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയപ്പോ ഒരു ഡൗട്ട് ചോദിച്ചു, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അറിയാ കുറച്ചു പേർക്ക് എനിക്ക് അറിയുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയപ്പോ കാര്യം ചോദിച്ചതാണ്, അപ്പോ ഉമ്മാക്ക് വന്ന ഒരു ഐഡിയ ആണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാന്നുള്ളത്. കൊറേ നമ്മളെ കുക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറുമ്പോ കുഞ്ഞി കുഞ്ഞി സംശയങ്ങൾ ഉണ്ടാവില്ല, പൊടി കൈകൾ ചെറിയ പെണ്ണുങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കുറക്കെ, അത് എനിക്കറിയണം കുറച്ച് പൊടിക്കൈയൊക്കെ. പൊടിക്കൈകളാണ് ഇന്ന് ഉമ്മ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മുട്ട പുഴുങ്ങൂലേ, ഉമ്മാനോട് പറയുന്ന ക്വസ്റ്റ്യൻ, മുട്ട പുഴുങ്ങാനിടുമ്പോ നമ്മള് ചില സമയത്ത് മുട്ട ഇങ്ങനെ പൊട്ടി പോകൂലേ, അത് പൊട്ടി പോവാതെ കറക്റ്റ് നല്ല മുട്ട കിട്ടാൻ എന്താ വഴി? ആദ്യം നമ്മള് വെള്ളത്തില് കോഴിമുട്ട ഇടാം, എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഈ കോഴിമുട്ടിന് മുകളിൽ കൂടെ ആയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ ഭയങ്കര വലിയ തീയായി വെക്കരുത്, ഒരു മീഡിയം ഇതില് നമ്മൾ തീയും വെച്ച് കഴിഞ്ഞ് കോഴിമുട്ട ആയിക്കഴിഞ്ഞാല് തീരെ ഈ തൊണ്ട് പൊട്ടി പോവില്ല, നല്ല കോഴിമുട്ടായിട്ട് കിട്ടും. അതാണ് ഫസ്റ്റ് ടിപ്സ്. കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിങ്ങനെ പരിപ്പ് കറി കുക്കറിൽ ഉണ്ടാക്കൂലേ, അപ്പൊ അതിനെ തറച്ചു പോവാതിരിക്കാൻ എന്താ ചെയ്യാ? അതെന്ന് വെച്ചാൽ നമ്മളെ പരിപ്പും വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതില് ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ഇത് കുക്കർ വിസിൽ ഇതടിച്ചു കഴിയുമ്പോ ആകെ പതഞ്ഞിട്ട് പുറത്തേക്ക് വരില്ല, അതല്ല ഉദ്ദേശിച്ചല്ല, അത് വരില്ല. പിന്നെ മൂന്നാമത്തെ ഗോതമ്പ് ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഗോതമ്പ് ദോശ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ദോശയല്ല. അപ്പൊ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ, പക്ഷേ നമ്മള് കറക്റ്റ് വീട്ടിലുണ്ടാവുന്ന ദോശ നല്ല ക്രിസ്പി ആയിട്ടല്ലേ, ആ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അത് കിട്ടൂല, അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മളെ സോഡാ പൊടി ഇല്ലേ, അതൊരു നുള്ളി ഇടാൻ പാടുള്ളൂട്ടോ, സ്പൂണും ഇതൊന്നും ഇടരുത്, ഒരു നുള്ള് സോഡാ പൊടി നമ്മള് ഈ ഗോതമ്പ് പൊടി നമ്മ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോ ഒരു നുള്ളി ഉപ്പ് ഇടണ പോലെ തന്നെ ഒരു നുള്ളി സോഡാ പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോതമ്പ് ദോശ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, ഗോതമ്പ് ദോശ ഭയങ്കര ഹെൽത്തി ആണ് കഴിക്കേണ്ട, അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയോ. പക്ഷേ മിക്കവർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തത് ആ ക്രിസ്പി ആയിട്ടൊന്നും കിട്ടാതെ തന്നെയാണ്. ഇനി അടുത്തേന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട, കിച്ചണിൽ കയറാൻ ഇഷ്ടമില്ലാത്ത മെയിൻ റീസൺ ആണ് സവാള അരിയുമ്പോ കണ്ണീ ഇരിക്കണ കാരണം, കണ്ണീന്ന് വെള്ളം വരുന്ന കാര്യമായിരിക്കും. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സവാള ഇതാക്കാൻ മാത്രമേ കണ്ണീര് വെള്ളം വരുന്നോണ്ട് മാത്രം അത് മാത്രം എനിക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ തന്നെ കേട്ടാ, ഞാൻ കുക്ക് ചെയ്യുമ്പോ വേറൊരു കാര്യം, ഞാൻ കുക്ക് ചെയ്യുമ്പോ ഒരാളെ ഞാൻ കിച്ചണിൽ കയറ്റാറില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യും. സവാള അരി ഇഞ്ചി ഒക്കെ എനിക്ക് തന്നെ ചെയ്യണം, എന്നാലേ ഞാൻ കുക്ക് ചെയ്യുമ്പോ തൃപ്തി വരുള്ളൂ. എന്നാലും എനിക്ക് ആ കണ്ണീ വെള്ളം വരുന്ന ഇഷ്ടമില്ല സത്യത്തില്. അപ്പോ ഉമ്മാന്റെ ഉള്ളത് ഈ സവാള അരിയുമ്പോ കണ്ണീ നിന്ന് ഞാൻ വെള്ളം വരാതിരിക്കാൻ വല്ല ടിപ്പുണ്ടോ? ഇതാണ് ഞാൻ ഇന്ന് ഉമ്മാനോട് ചോദിച്ച ടിപ്പ്. അതെന്താ വെച്ചാൽ, ആദ്യം തന്നെ നമ്മളെ സവാള നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മള് ഇപ്പൊ ഇതിന്റെ ഉച്ചക്ക് കുക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ തൊലിയൊക്കെ കളയുക, എന്നിട്ട് അതിനെ ഒരു വെള്ളത്തിൽ ഒരു ബൗളിൽ വെള്ളത്തിൽ അത് കട്ട് ചെയ്തിട്ടിട്ട് വെക്കുക, അങ്ങനെ നടു ഇതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിത് ഈ കട്ട് ചെയ്യാൻ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലാണ് അത് കിടന്നോട്ടെ ഇട്ടുക. എന്നിട്ട് വെള്ളത്തിൽ ഇത് കട്ട് ചെയ്ത് ഒരു തുള്ളി പോലും കണ്ണീര് വരില്ല. ട്രൈ ചെയ്ത് നോക്കിയോ ഇവിടെ, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉമ്മാണ്ട് പറയണം. ആ പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ നമ്മൾ വേടിക്കൂലേ, പക്ഷെ ചെറുനാരങ്ങ പെട്ടെന്ന് ചീഞ്ഞു പോകും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം ഫ്രിഡ്ജ് വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ ആവും, അപ്പൊ അങ്ങനെ ചീഞ്ഞ് പെട്ടെന്ന് ചീഞ്ഞു പോവാതിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ ഈ ചെറുനാരങ്ങ കൊടുക്കുന്നതില് നല്ല വൃത്തിയായിട്ടത് നന്നായി കഴുകണം. കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി തുടക്കാൻ വെച്ചാൽ തീരെ അതിൽ വെള്ളം ആവരുത്, നന്നായി തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ചെറുനാരങ്ങനെ നന്നായി പൊതിഞ്ഞ് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിൽ എന്തെങ്കിലും ആക്കി വെക്കുക ഒന്ന് ഫ്രിഡ്ജിൽ. അങ്ങനെ ആയി വെച്ച് കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ച ഒക്കെ തീരെ കേടാവാതിരിക്കും. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, നമ്മളെ ഗ്ലാസ് ബൗൾ ഉണ്ടല്ലോ, അതിൽ വെള്ളം എടുക്കുക, വെള്ളമായിട്ട് നമ്മളെ ഈ ചെറുനാരങ്ങ അതിലിട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് നമ്മള് വിനാഗിറും ഒഴിച്ചിട്ട് നന്നായി മൂടി വെക്കുക. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാലും ഒരു ഏറ്റവും നല്ലത് നമ്മളെ മറ്റേ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ചെയ്ത് കഴിഞ്ഞൊരു രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യണ കാര്യം നമുക്ക് സീസണിൽ കിട്ടണ നേരത്തൊക്കെ ചെയ്യാം. ഈ ചെറുനാരങ്ങ കേടാവാതെ വെക്കണ പോലെ തക്കാളി ഉരുളങ്കിഴങ്ങ് അതൊക്കെ. അതെ, ഈ തക്കാളി ആയാലും ഉരുളങ്കിഴങ്ങായാലും, പക്ഷെ ഉരുളങ്കിഴങ്ങ് നമ്മൾ തീരെ കഴുകരുത്. അതിനെ നമ്മൾ നന്നായി തുടച്ച് തുടച്ച് ക്ലീൻ ചെയ്ത ഒരു മണ്ണുണ്ടാവില്ല ചില ഉരുളങ്ങ, അതൊക്കെ കളഞ്ഞ് നന്നായി ഇതാക്കിയിട്ട് ഇതേപോലെ നമ്മൾ കവറിലാക്കി വെക്കാം. പിന്നെ ചിലവരുണ്ട് നമ്മളെ കൊട്ടയിൽ തന്നെ വെജിറ്റബിൾ കൊട്ട പുറത്ത് വെക്കില്ലേ, അതാവുമ്പോഴും ഇതേപോലെ കൊട്ടയിൽ. പക്ഷെ ഉള്ളി, സവാളുള്ളി ഈ ഉരുളങ്കിഴങ്ങ് വെച്ച കൊട്ടയുടെ ഉള്ളിയിൽ ഒരിക്കലും ഉള്ളി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് രണ്ടും ചീഞ്ഞു പോകും, ഉള്ളിയും ചീഞ്ഞു പോവും സവാള ഈ ഉരുളങ്കിഴങ്ങും ചീഞ്ഞു പോവും. ഓക്കെ, ഇനി ഉമ്മാക്ക് വല്ല സ്പെഷ്യൽ എക്സ്ട്രാ വല്ല ടിപ്സ് എന്താ? എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ഉമ്മാക്ക് വല്ല സ്പെഷ്യൽ എക്സ്ട്രാ ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ എന്നാ പറയാ. ഞാനൊരു ടിപ്സ് പറഞ്ഞാട്ടെ, എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ഈ മൺചട്ടി ഉണ്ടല്ലോ, ഇപ്പൊ മിക്ക എല്ലാവരും വീട്ടിലുള്ളതാണ് മൺചട്ടി. പക്ഷെ എന്താ, നമ്മളിപ്പോ ഇപ്പൊ ഇതേ ഞാൻ ഇപ്പൊ ദുബായിൽ നിന്ന് ഇനിയിപ്പോ മൺചട്ടി ഒന്നും ഉപയോഗിക്കേണ്ട വെച്ചിട്ട് വന്നിരിക്കണേ, ഇനി വീട്ടിൽ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിപ്പോ ഇരിക്കും, പൂപ്പിൽ വിളിച്ചിട്ടിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ള ടിപ്സ് എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ഈ പൂപ്പായി വരാൻ തന്നെ കാരണം എന്താണ്, നമ്മൾ മീൻകറിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഓയില് പറ്റിയിരിക്കേണ്ടായിരുന്നു. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഓയിൽ അത് അങ്ങനെ പോവില്ല. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ നമ്മളെ ചട്ടിനെ ഇതില്ല നമ്മളെ നമ്മള് ഗോതമ്പ് പൊടി അത് കുറച്ച് വിതറിക്കൊടുക്കുക ചട്ടിനുള്ളിൽ. എന്നിട്ട് അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മള് ന്യൂസ് പേപ്പർ ഇല്ലേ അതുകൊണ്ട് നന്നായി ഇതിനെ തേച്ച് തേച്ച് എടുക്കുക. അപ്പൊ എന്താ ആ ഒട്ടിപ്പിടിക്കുന്ന ഓയിലൊക്കെ പോലും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ചെറുനാരങ്ങ, അതുപോലെ നമ്മള് കല്ലുപ്പില്ലേ കല്ലുപ്പും കൂടിയിട്ട് കുറച്ച് സോപ്പും കൂടി കൂടിയിട്ട് നന്നായി നമ്മൾ ഈ കയ്യോണ്ട് തന്നെ നന്നായി ഒതുക്കും. നന്നായി ആക്കി കഴിയുമ്പോൾ തന്നെ അത് നല്ല ക്ലീനായി കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ചെറുനാരങ്ങാവുമ്പോൾ എന്താ മീനിൻ്റെ മണം പോവും, അങ്ങനെ എന്തുണ്ടാക്കിയാലും ആ ചട്ടിയിൽ പിഴിഞ്ഞിട്ടുള്ള മണങ്ങളൊക്കെ പോയി കിട്ടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നന്നായി സ്ക്രബ്ബർ കൊണ്ട് നമ്മൾ നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കാം. വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നന്നായി തുണിയോട് തുടക്കണേ. തുടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഓയില് നമ്മളെ ചട്ടിയുടെ ഉള്ളിലും പുറത്തും ഒക്കെ തേച്ചിട്ട് വെയിലത്ത് നല്ല വെയിലത്ത് നമ്മൾ ഉണക്കാൻ വെക്കാം. ആദ്യം നമ്മൾ ഇങ്ങനായിട്ട് ഉൾഭാഗം ഉണക്കണം, അത് കഴിഞ്ഞിട്ട് കമഴ്ത്തി വെച്ചിട്ട് അങ്ങനെ ആയി വെച്ച് കഴിഞ്ഞാൽ നമ്മൊരു കൊല്ലം പോലും അത് ഉപയോഗിക്കാതെ വെച്ചാലും നമ്മളെ മൺചട്ടിയിൽ പൂപ്പായി അങ്ങനത്തെ പൂതൊന്നും വരില്ല, മണം ഉണ്ടാവില്ല, നല്ല പുതിയ ചട്ടി പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും, നല്ല ഉറപ്പും ഉണ്ടായിരിക്കും. ഉറപ്പ് നല്ലൊരു ടിപ്പാട്ടോ ഓർത്ത് വെച്ചു. അതെ, ആ പിന്നെ ഉണ്ടല്ലോ നമ്മള് വല്യമ്മ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഉണ്ടാക്കും, മുളക് ചമ്മന്തി ഇല്ലേ നമ്മള് സാധാരണ കിട്ടണ മുളക് ചമ്മന്തി, പക്ഷെ വേറൊരു ടേസ്റ്റ് വല്യമ്മ ഉണ്ടാക്കുമ്പോ അതിന്റെ സീക്രട്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങയും ഉണക്കമുളക് പിന്നെ ചുവന്നുള്ളി എല്ലാം ഇട്ടിട്ടാണ് നമ്മ സാധാരണ ആയിട്ട് എല്ലാവരും ചട്നിയും ഉണ്ടാക്കുക. അതിലേക്ക് ഈ പൊട്ടുകടല പൊട്ടുകടലാന്നിട്ട് കിട്ടും. ആ പൊട്ടുകടല ഒരു കുറച്ചിട്ട കുറൊന്നും വേണ്ട, ഒരു അര സ്പൂണ് പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നമ്മളെ ഈ ചമ്മന്തി ഉണ്ടാക്കുക. ആ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചുകഴിഞ്ഞാല്, നമ്മള് ഈ സ്റ്റീൽ പാത്രം വാങ്ങൂലേ, സ്റ്റീൽ പാത്രം വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ പുതുക്കം പെട്ടെന്ന് പോവും, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ തിളക്കം പോവും, ആ ഒരു ഷൈനിങ് അത് പോവാതിരിക്കുക. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മള് വിനാഗിരില്ലേ അത് ഒഴിക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമ്മള് ബേക്കിംഗ് സോഡ അതും കൂടി ഇടുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിപ്പോ സ്റ്റീ എന്തിനാണ് ഈ ഇത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് മുക്കി വെക്കാം. നമ്മളിപ്പോ ഉണ്ടാക്കിയ മിക്സ് ചെയ്ത സംഭവത്തിൽ അത് കഴിഞ്ഞ ഒരു 10 or 15 minutes കഴിഞ്ഞിട്ട് നല്ല സ്ക്രബ്ബർ കൊണ്ട് ഉരക്കാം. സ്ക്രബ് ചെയ്യാനും മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരേയുള്ള സാധനം കൊണ്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ സ്റ്റീൽ പാത്രം വാങ്ങിച്ച പോലെ നല്ല തിളങ്ങി. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് കഴിഞ്ഞാൽ എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ്. അതെ, പാറ്റ ശല്യം ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? പാറ്റ ശല്യം ഇല്ലാതിരിക്കുക ആദ്യം നമ്മള് കൂറ ഒരു ബൗളെടുക്കുക. അതിൽ നമ്മൾ ഷാംപൂ ഉണ്ടല്ലോ, ഒരു ഷാംപൂ ഒരു 3 drops അതിലിട്ടിച്ചിട്ട് നമ്മളെ കർപ്പൂരം ഉണ്ടല്ലോ അത് ഒരു 6 or 7 കർപ്പൂരം കർപ്പൂരുണ്ടല്ലോ ഒരു 6 കർപ്പൂരം എടുത്തിട്ട് നന്നായി പൊടിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്
നമ്മളൊരു സ്പ്രേ കുപ്പി അതിലൊക്കെ ആക്കി വെക്കാം. നമ്മൾ ചെടി നനയ്ക്കാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ കുപ്പി ഉണ്ടല്ലേ, അതില് ഇത് ആ ഒരു ലിക്വിഡ് റെഡിയാക്കിയിട്ട് ഇത് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമ്മള് രാത്രിയൊക്കെ നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞാല് ആദ്യം ഒരു തുണിയില് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതെടുത്തിട്ട് നന്നായി തുടച്ചിടുക. പിന്നെ നമ്മളെ ഈ സിലിണ്ടറിന്റെ അടി അല്ലെങ്കിൽ കബോർഡിന്റെ ഉള്ളിലൊക്കെ പാറ്റേണ്ടതെങ്കിൽ ഈ സ്പ്രേ എടുത്തിട്ട് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഈ കുട്ടികളുള്ളപ്പോ നമ്മൾ ഇങ്ങനത്തെ കെമിക്കൽ സാധനം ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണ്. നമ്മൾ ഈ കർപ്പൂരും ഇതാവുമ്പോ നല്ല സ്മെല്ലുമാണ്, പിന്നെ തീരുണ്ടാവില്ല, പാറ്റ പോവും, പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് പേടിക്കല്ല. അതെ, ഇത്രയും കുറെ ടിപ്പ് നമുക്ക് കിട്ടിയില്ലേ ഉമ്മ, താങ്ക് യു. ഇത്രയും നല്ല ടിപ്സൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഈ ചാനൽ നമ്മുടെ മോസ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാടി ഉമ്മാടി ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ടാറ്റാ.